Hello, friends. Questions passive agama already. No, the yes or no questions, sir. Did he buy a book? Does he like this? Is she singing songs? Will they come? Yes or no questions? പലതരത്തിലുണ്ട്. ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് അതിനെ അങ്ങ് സ്റ്റേറ്റ്മെന്റ് ആക്കണം. അതാ ഏറ്റവും നല്ലത്. ഈ ആ സജ്ജ ഇങ്ങനെ കാണുമ്പോൾ എവിടെയാ സബ്ജക്റ്റ് എവിടെയാ ഓബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് കേൾക്കും. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അല്ലേ? ഇവിടെ ഇപ്പം ഏതാ സബ്ജക്റ്റ് ഏതാ ഓബ്ജക്റ്റ്? അതേസമയം നമ്മളിതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുവാണെങ്കിലോ ഇറ്റ്സ് വെരി ഈസി. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആക്കുന്നത്? സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റൻ ആക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് പിന്നെ ഇത് തിരിച്ചു ആക്കുന്നത്. അപ്പം ഡിഡ് ഹി എന്ന് പറഞ്ഞത് നമ്മുടെ സബ്ജക്റ്റ് ഹി ആണ്. അപ്പം ഹി ഡിഡ് ബൈ എ ബുക്ക്, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഡിഡ് ബൈ എന്നുള്ളത് നമുക്കറിയാം എന്താണ്. ബോട്ട് ബി ഒ യു ജി എച്ച് ടി ഓർക്കുന്നുണ്ട് നമ്മൾ ക്വസ്റ്റൻ ആക്കുന്നത്. അപ്പൊ ഹി ബോട്ട് എ ബുക്ക്. ഇനിയിപ്പോ സിമ്പിൾ ആയില്ലേ? Simple. A book, past tense, adhu was bought by him. Adhaan past. Inge idhu question aayirunnu. Adhaan thannirikkunna question alle. Appo enthu cheyyanam? Idhu yes or no question aayathukondu idhu rendum kooda koodunnathaanu karam. Adhinte aadyathe bhagam eduthu aadi idu. Was a book bought by him? Question mark. Simple. Question yes or no question kada odane enga odu statement aayikoda person is eluppai seriyalle. Ini nammude tense revision de samayathu njan parayan ningalude maathangal nammu varthi padikkanam. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആക്കുക, ക്വസ്റ്റൻ സ്റ്റേറ്റ്മെന്റ് ആക്കുക, വയസ് ആണോ ക്വസ്റ്റൻ ആക്കുക, ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആക്കുക, അങ്ങനെ രണ്ടാമത്തെ തുടങ്ങി. ഡസ് ഹി ലൈക്ക് ദിസ്? സബ്ജക്റ്റ് ഏതാ? ഹി. അപ്പൊ ഹി ഹി ഡസ് ലൈക്ക് ദിസ് ഇങ്ങനെയുള്ളത്. ഡസ് ലൈക്ക് ദിസ് ഈക്വൽ ടു ലൈക്സ് ഓർക്കുന്നല്ലേ? അപ്പൊ ഹി ലൈക്സ്. ഇനി എളുപ്പായി. ദിസ് ഈസ് liked by him. Nidhiyam question aagana. Is this liked sorry by him? Question mark. Trivial. Simple. It's very simple. Then or not at all. Is she singing songs? അപ്പം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഇരിക്കും? ഷി ഈസ് സിംഗിങ് സോങ്സ് അല്ലേ? അപ്പൊ ഇതിനെ പാസീവ് എന്നാ? സോങ്സ് ആർ സോറി സോങ്സ് പ്ലൂറൽ ആർ ബീയിങ് കണ്ടിന്യൂസ് ടെൻസ് സങ് ബൈ ഹർ. ഇനി ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ആർ songs sung by her? Question mark. Third. Very simple. Adutha. Ingenana yes or no question kittiya nammal adine statement aayirukku. Appozhethekku sangathi kettaa valare eluppam. Will they come? They will. Sorry. They will come. Will they come? നമുക്ക് പാസീവ് ആക്കാൻ പറ്റുമോ? പറ്റിയ എന്തുകൊണ്ടാണ്? കം ഈസ് ഇൻട്രാൻസിറ്റീവ്. കം എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ്, കാരണം അതിന് ഒബ്ജക്റ്റ് ഇല്ല. അതേസമയം നമ്മളത് മാറ്റി ഒരു ട്രാൻസിറ്റീവ് ബാക്കിയല്ലോ. ദേവിൽ സ്റ്റഡി അല്ലെങ്കിൽ ദേവിൽ they will play, football. ഇങ്ങനെ ആക്കിയാലോ. will they play football ഇങ്ങനെ ആക്കണം.
അപ്പോൾ അത് എക്സാമ്പിൾ ചെയ്യുന്ന ട്രൈ ട്രാൻസിറ്റീവ് കിട്ടോ ദേ വിൽ പ്ലേ ഫുട്ബോൾ ദെൻ വിൽ ആദ്യം വിൽ വിൽ ഫുട്ബോൾ ബി വിൽ ബി പ്ലേഡ് ബൈ ദ ട്രാൻസിറ്റീവിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു എക്സാമ്പിളാണ് അത് അതിനെ ട്രാൻസിറ്റീവ് ആക്കുക അപ്പം നമുക്ക് ഇനി എന്താണ് നമുക്ക് അറിയുന്നത് ഡു കഴിഞ്ഞു ഡി ഡു കഴിഞ്ഞു ഈസി കഴിഞ്ഞല്ല ഇപ്പൊ ഏസോണോ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട ഇതാണ് സ്ട്രൈറ്റ് അവേ നമുക്ക് ആക്കാം പക്ഷെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു റഫ് വർക്കായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആക്കുക സ്റ്റേറ്റ്മെന്റ് ആയി കഴിയുമ്പോൾ സബ്ജക്ട് പഠിക്കും സബ്ജക്ട് ഓബ്ജക്ട് ഒക്കെ വളരെ ക്ലിയർ ആവും അത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ടുവരിക സബ്ജക്റ്റിനെ ഓബ്ജക്റ്റിന്റെ സ്ഥലത്ത് കൊണ്ടിരിക്കുക എന്നിട്ട് ഏജന്റ് ആക്കി ബൈ ചേർക്കുക പാസീവ് വെറുപ്പ് ചേർക്കുക ദാറ്റ്സ് ഓൾ സോ സിമ്പിൾ ആസ് ദാറ്റ് ബൈ